ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. നമസ്കാരം. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ഓർമ്മയ്ക്ക് 1987 ജൂലൈ 11 ആദ്യമായി ജനസംഖ്യാ ദിനം ആചരിച്ചത്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിരുന്നു ലക്ഷ്യം. ജനസംഖ്യാ നിരക്കിൽ 1st കുതിക്കുന്ന ഇന്ത്യക്ക് ഈ ദിനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. 1987 ജൂൺ 11 ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സാഗാബ്രിൽ പിറന്ന മാതേജ് ഗാസ്പർ ആണ് ലോക ജനസംഖ്യ 500 കോടി തികച്ച കുഞ്ഞായി കണക്കാക്കപ്പെടുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ രചയിതാവ് റോബർട്ട് തോമസ് മാൽത്തൂസിനെ ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവായി കണക്കാക്കുന്നു. അമിത ജനസംഖ്യ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടുക, ജനസംഖ്യ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെയും പുരോഗതിയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് ജൂലൈ 11 ജനസംഖ്യാ ദിനം ചർച്ച ചെയ്യുന്നത്. കുടുംബാസൂത്രണം, ദാരിദ്ര്യം, ലൈംഗിക സമത്വം, മാതൃആരോഗ്യം, പോഷകാഹാരങ്ങൾ, പ്രസവിക്കുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ആരോഗ്യപരമായ ആശങ്കകൾ എന്നിവയും ഈ ദിവസം ചർച്ച ചെയ്യാറുണ്ട്. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നിർത്തുന്നു, നന്ദി.